നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൽക്കട്ടയിലെ 273 വർഷം പഴക്കമുള്ള ആലിയ യൂണിവേഴ്സിറ്റിയിൽ മലയാളിയായ കുറ്റാന്വേഷണ വിദഗ്ധനെ IPS ഓഫീസറായി നിയമിച്ചിരിക്കുന്നു. IPS ഓഫീസറായി എം വഹാബാണ് VCI നിയമിക്കപ്പെട്ടത്. നേരത്തെ രവീന്ദ്ര ഭാരതി സർവകലാശാല VCI കർണാടക ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ശുഭ്രകമൽ മുഖർജിയെ ഗവർണർ നിയമിച്ചിരുന്നു. കൽക്കത്തയിലെ 273 വർഷം പഴക്കമുള്ള ആലിയ യൂണിവേഴ്സിറ്റിയിലാണ് മലയാളിയായ കുറ്റാന്വേഷണ വിദഗ്ധൻ IPS ഓഫീസർ കൂടിയായ എം വഹാബ് VCI നിയമിക്കപ്പെട്ടത്. നേരത്തെ രവീന്ദ്ര ഭാരതി സർവകലാശാല VCI കർണാടക ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ശുഭ്രകമൽ മുഖർജിയെ ഗവർണർ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ പശ്ചിമ ബംഗാളിലെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ രംഗം നന്നാക്കിയെടുക്കാനുള്ള ഗവർണർ CV ആനന്ദ ബോസിന്റെ നീക്കങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ആലിയ യൂണിവേഴ്സിറ്റി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് 1780 ഒക്ടോബറിൽ കൊൽക്കത്തയിലെ സിൽദായിക്കടുത്ത് സ്ഥാപിച്ചതാണിത്. ഇസ്ലാമിക് കോളേജ് ഓഫ് കൽക്കട്ട, കൽക്കട്ട മദ്രസ, കൽക്കട്ട മുഹമ്മദൻ കോളേജ്, മദ്രസ ഇ ആലിയ എന്നിങ്ങനെ നിരവധി പേരുകളിൽ പിന്നീട് ഈ സ്ഥാപനം പല ഘട്ടങ്ങളിലായി അറിയപ്പെട്ടിരുന്നു. 2008 സർവകലാശാലയായി ഉയർത്തപ്പെട്ട ഈ സ്ഥാപനം അന്നു മുതൽ വിവാദങ്ങളും കൂടെ എപ്പോഴുമുള്ള സ്ഥാപനം തന്നെയാണ്. വിദ്യാർത്ഥി സമരങ്ങളും ആക്രമണങ്ങളും നിറഞ്ഞ കലാപകലുഷിതമായ ക്യാമ്പസാണ് ഈ സർവകലാശാല എന്ന് വളരെ വ്യക്തമായി നമുക്ക് എവർക്കും അറിയാം. 2022 അന്നത്തെ VC ആയിരുന്ന മുഹമ്മദ് ആലിയയെ തൃണമൂൽ കോൺഗ്രസ് ഛത്രപരിഷത്തിന്റെ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. TMCP നേതാവ് ജിയാസുദ്ദീൻ VCയെ ആക്രമിക്കാൻ തുനിയുന്ന വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. 2016 അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന അബൂതലേഖ് ഖാന് കറുത്ത റോസാപ്പൂ നൽകി ഇവിടുത്തെ കുട്ടികൾ, അത് വളരെ വലിയ വിവാദവും സൃഷ്ടിക്കപ്പെട്ടതാണ്. അക്രമ സമരങ്ങളുടെ വാർത്തകൾ കൊണ്ട് എന്നും ശ്രദ്ധിക്കപ്പെട്ട കുപ്രസിദ്ധമായ ഒരു ക്യാമ്പസ് തന്നെയായിരുന്നു ആലിയ. തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗവും SFIയും മത്സരിച്ചായിരുന്നു ഇവിടെ അക്രമ സംഭവങ്ങൾക്ക്, അക്രമ പരമ്പരകൾക്ക് തന്നെ നേതൃത്വം നൽകിയിരുന്നത്. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കും മോഡറേഷനും നൽകി വിജയിപ്പിക്കണമെന്ന വിചിത്രമായ ആവശ്യം ഉന്നയിച്ച് വിദ്യാർത്ഥി സംഘടനകൾ ചരിത്രത്തിൽ ഇന്ന് വരെ ആദ്യമായി പോലും, ചരിത്രത്തിൽ ഇന്ന് വരെ മാത്രം സമരം ചെയ്തതുമായ ഒരു ക്യാമ്പസ് കൂടിയാണിത്. ഈ മത്സരത്തിനൊടുവിൽ തൃണമൂൽ കോൺഗ്രസ് ഛത്രപരിഷത്ത് മേൽക്കൈ നേടുകയായിരുന്നു. ആലിയ സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കുന്നവരിൽ 98% മുസ്ലിം വിദ്യാർത്ഥികളാണ് എന്നാണ് കണക്ക്. കേരള പോലീസിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്ത ആളായ വഹാബാണ് ഇപ്പോൾ അവിടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്നത്. ക്രൈംബ്രാഞ്ചിലായിരിക്കുമ്പോൾ സങ്കീർണമായ പല കേസുകളെയും തുമ്മുണ്ടാക്കിയ ആളുകൂടിയാണ് അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്, എരിക്കാവ്, കുപ്രസിദ്ധമായ ഗീതാകുമാരി വധക്കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന് തൊപ്പിയിലെ വലിയ പൊൻതൂവൽ തന്നെയാണ്. പിന്നീട് പടിപടിയായി ഉയർന്നു വരികയും അദ്ദേഹത്തിന് കേരള സർക്കാർ കൺഫേർഡ് IPS നൽകുകയുമായിരുന്നു. ഇദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. എന്നാൽ CV ആനന്ദ ബോസിന്റെ ഈ നീക്കത്തിനെതിരെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും CPMഉം കോൺഗ്രസും എല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് നിയമനങ്ങൾ എന്നാണ് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പരാതി. CPM നേതാവും കൊൽക്കത്ത മുൻ മേയറുമായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ, കോൺഗ്രസ് നേതാവ് പ്രദീപ് ഭട്ടാചാര്യ എന്നിവർ VC നിയമനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. അതിനിടെ എക്സ് ഒഫീഷ്യൽ ചാൻസലർ എന്ന നിലയിൽ സംസ്ഥാനത്തെ 11 സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസിന്റെ തീരുമാനം കൽക്കട്ട ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ജാദവ്പൂർ സർവകലാശാല, കൽക്കട്ട സർവകലാശാല, കല്യാണി സർവകലാശാല, ബർദൂൻ സർവകലാശാല, സംസ്കൃത സർവകലാശാല, സിദ്ദോ കൻഹോ ബിർസ സർവകലാശാല, കാസി നസ്രുൽ സർവകലാശാല, ബാങ്കുര സർവകലാശാല, ബാബെ സാഹിബ് അംബേദ്കർ വിദ്യാഭ്യാസ സർവകലാശാല, ഡയമണ്ട് ഹാർബർ വനിതാ സർവകലാശാല, ദക്ഷിണ ദിനാജ്പൂർ എന്നിവയാണ് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാനായി ബംഗാൾ ഹൈക്കോടതി അനുവദിച്ച 11 സർവകലാശാലകൾ. ഏതായാലും സർവകലാശാലകളെ നിയന്ത്രിക്കുകയും അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും അവിടുത്തെ അക്രമ പരമ്പരകൾക്ക് അവസാനം കാണാനും വേണ്ടിയാണ് ഇപ്പോൾ ഒരു മികച്ച പോലീസ് ഓഫീസറെ തന്നെ വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്.